എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന്റെ ദൂർത്ത് തുടരുകയാണ് നിയമസഭാ സ്പീക്കർ എ എൻ ശംഷീറിന്റെ ഔദ്യോഗിക വസതിയിൽ ലക്ഷ്യങ്ങൾ മുടക്കി അത്യാധുനിക ഉപകരണങ്ങളോടെ ജിം ുന്നു ഫിറ്റ്നസ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനായി നിയമസഭാ സെക്രട്ടറി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് നിയമസഭാ കോംപ്ലക്സിൽ തന്നെയാണ് സ്പീക്കറുടെ ഔദ്യോഗിക വസതി ആവശ്യമായ ഉപകരണങ്ങളുടെ വിവരങ്ങൾക്കൊപ്പം കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും വാറണ്ടി വേണമെന്നാണ് ടെൻഡറിൽ സൂചിപ്പിക്കുന്നത് സ്പീക്കറുടെ വസതിയിൽ നിലവിൽ ജിമ്മില്ല എം എൽ എ ഹോസ്റ്റലിൽ വ്യായാമത്തിനുള്ള ഏതാനും ചില ഉപകരണങ്ങൾ മാത്രമാണ് ഉള്ളത് നിയമസഭാ സമുച്ചയത്തിലെ ഡൈനിങ് ഹാൾ നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിനുള്ള എസ്റ്റിമേറ്റ് ലഭിച്ചിട്ടുള്ളത് ഇതിന് പന്ത്രണ്ട് കോടി ചെലവ് വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് നിയമസഭാ സമുച്ചയത്തിന്റെ സെല്ലാറിൽ പ്രവർത്തിക്കുന്ന ഡൈനിങ് ഹാളിൽ എയർ കണ്ടീഷൻ സംവിധാനം അടക്കം സ്ഥാപിച്ച് നവീകരിക്കാനാണ് നിർദ്ദേശം സ്പീക്കർ പ്രത്യേകം ഒരുക്കുന്ന സൽക്കാരങ്ങൾക്കാണ് ഈ ഹാൾ ഉപയോഗിക്കാറുള്ളത് ധനമന്ത്രിയുടെ ഓഫീസിലെ എ സി മാറ്റുന്നതിന് ഏഴ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ചെലവുകൾ ഇടയ്ക്കിടെ വരുന്നത് കഴിഞ്ഞ മാസമായി ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല വികസന പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ കയ്യിൽ പണമില്ല കഴിഞ്ഞ മൂന്ന് മാസമായി ലൈസൻസ് എടുത്ത ആളുകൾക്ക് ലൈസൻസും രജിസ്ട്രേഷൻ കഴിഞ്ഞ വാഹനങ്ങളുടെ ആർ സി ബുക്കും നൽകാൻ പോലും സർക്കാരിന്റെ കയ്യിൽ പണമില്ല നവകേരള സദസിനായി ചെലവാക്കിയ കോടികളുടെ കണക്ക് ഇപ്പോഴും പുറത്തു വരാനുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരത്തിനായി പതിമൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വന്യജീവി ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാര വിതരണം വന്യജീവി രക്ഷാപ്രവർത്തനങ്ങൾ ആദിവാസികൾക്കും വാച്ചർമാർക്കും ഇൻഷുറൻസ് എന്നീ ആവശ്യത്തിനും മൃഗസംഘർഷ ലഘൂകരണ മാർഗങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടി പത്തൊൻപത് ദശാംശം ഒൻപത് കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു ഈ വർഷം ആകെ മുപ്പത്തി രണ്ട് ദശാംശം ഒൻപത് കോടി രൂപയാണ് ഇതോടെ അനുവദിച്ചത് ക്ഷേമ പെൻഷന്റെ കാര്യം ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ അത് വീഡിയോയിലൂടെ അറിയിക്കും താൽപ്പര്യമുള്ളവർ മാത്രം കാണുക എന്നുള്ളതേ പറയാനുള്ളൂ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സൂചനകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറിയിച്ചതാണ് അതായത് സഹകരണ ബാങ്കുകളിൽ നിന്നും ആയിരത്തി കോടി രൂപ കടമെടുക്കാനുള്ള നടപടി സർക്കാർ തുടങ്ങി എന്നുള്ളത് മാർച്ചിൽ പെൻഷൻ രണ്ട് മാസത്തെങ്കിലും വിതരണം ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ലഭിച്ച വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിൻ്റെ ഏത് കാര്യങ്ങളും ഏത് നിമിഷങ്ങളും മാറി മറിയാം ഉദ്ദേശിച്ച പോലെ നടക്കാതെ വരുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരാം പിന്നെ വെറും പെൻഷൻ്റെ കാര്യം മാത്രമല്ല മറ്റ് അറിയിപ്പുകളും ചാനലിലൂടെ പറയുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡുകളായ പി എച്ച് എച്ച് എ ഐ വൈ കാർഡുകളുടെ മസ്റ്ററിംഗ് നടത്താൻ ഇ പോസ് വഴി നടത്തുമ്പോൾ അതിന് വ്യാപാരികൾക്ക് മാന്യമായ പ്രതിഫലം നൽകണം എന്ന് കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു റേഷൻ വിതരണവും മസ്റ്ററിങും ഒരുമിച്ച് നടക്കുമ്പോൾ കാലതാമസം വരുന്ന സാഹചര്യത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പ്രതിഫലം നൽകുകയും റേഷൻ വ്യാപാരികൾ നടത്തുമ്പോൾ അത് നൽകാതിരിക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല എന്നും ഇവർ ആരോപിച്ചു പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവനങ്ങൾ ചെയ്യുന്നതിന് വ്യാപാരികൾ എതിരല്ല എന്നാൽ രണ്ടു നീതി നടപ്പാക്കുന്ന നടപടി ശരിയല്ല എന്നും മസ്റ്ററിംഗ് സംവിധാനത്തിൽ നിന്നും റേഷൻ വ്യാപാരികളെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മാന്യമായ പ്രതിഫലം സർക്കാർ നൽകുകയോ ചെയ്യണം എന്ന് കെ എസ് ആർ ആർ ഡി എ സംസ്ഥാന പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദ് ജനറൽ സെക്രട്ടറി സുരേഷ് കരേറ്റും സംയുക്തമായി ആവശ്യപ്പെട്ടു വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് സ്വകാര്യ ആശുപത്രിയിലും സൗജന്യ ചികിത്സ നൽകാൻ സർക്കാർ തീരുമാനിച്ചു ചെലവ് സർക്കാർ വഹിക്കും തദ്ദേശ വനം റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ക്ഷീര വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവിന് ഉജ്ജ്വലമായ തുടക്കം മന്ത്രി ചിഞ്ചു റാണി സംഗമം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് പലിശരഹിത വായ്പാ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി അറിയിച്ചു ക്ഷീരമേഖലകളിൽ സർക്കാർ നടത്തി വരുന്ന ഇടപെടലുകൾ കേരളത്തെ ക്ഷീര കർഷക സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയിട്ടുണ്ട് എന്നായിരം ക്ഷീര കർഷകർക്ക് പലിശരഹിത വായ്പ നൽകുമെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിലെ കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലുകളാണ് സർക്കാരിന്റെ ഭാഗന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും കൃത്രിമ ബീജസങ്കലനത്തിന് ലിംഗനിർണയം നടത്തിയ ബീജമാത്രകൾ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മാത്രമാണ് ഇത്തരമൊരു സംവിധാനം ഉള്ളത് എന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇരുപത്തി മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇരുപത്തി രണ്ടാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കും നാല് മുനിസിപ്പാലിറ്റി വാർഡുകളിലും പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ എൺപത്തി എട്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് അതിൽ മുപ്പത്തി മൂന്ന് സ്ത്രീകളാണുള്ളത് വോട്ടെടുപ്പ് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് നടക്കുക പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഇരുപത്തി ഒന്നാം തീയതിയും തദ്ദേശ സ്ഥാപന വാർഡുകളിലെ പ്രദേശങ്ങൾക്ക് ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ജില്ലകളിലാണ് പ്രാദേശികമായിട്ടുള്ള അവധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ആറ് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി എറണാകുളം തൃശൂർ കണ്ണൂർ ആലപ്പുഴ കോട്ടയം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് സൂര്യാഘാത ലക്ഷണങ്ങൾ തള്ളിക്കളയരുത് സൂര്യാഘാത ലക്ഷണങ്ങൾ ഉയർന്ന ശരീരോഷ്മാവ് ശരീരത്തിൻ്റെ ചുവന്ന് പാടുകൾ കാണുക കഠിനമായ തലവേദന തലകറക്കം ഉയർന്ന ഉയർന്ന നാടീയമിടിപ്പ് ചുവലി രോഗലക്ഷണങ്ങൾ ബോധക്ഷയം ഓക്കാനം പേശി മുറുകൽ അമിതമായ ദാഹം കുഴഞ്ഞു വീഴൽ അതി കഠിനമായ തളർച്ച ശരീരത്തിൽ പൊള്ളലേറ്റതുപോലെയുള്ള പാടുകൾ കുമിളകൾ എന്നിവ കാണപ്പെടുക എന്നീ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ തണലിലേക്ക് മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക ധാരാളം വെള്ളം നൽകണം ഇളനീർ നാരങ്ങ വെള്ളം കഴിക്കുന്നത് നല്ലതാണ് ഇറുകിയ വേഷങ്ങൾ അഴിച്ചിടണം ശരീരത്തിൽ വെള്ളം തെളിക്കുക നനഞ്ഞ തുണി ശരീരത്തിൽ ഇടാം ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം ബോധക്ഷയം വന്ന അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത് ഇങ്ങനെയുള്ള ആളുകളെ ചരിച്ച് കിടത്തുന്നതാണ് നല്ലത് ഇനി വേനൽക്കാലമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ദിവസം എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് മൂന്ന് വരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം ആഴഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക കൂടെ ഉപയോഗിക്കുക കഴിയുമെങ്കിൽ ഫാൻ എ സി എന്നിവ വീട്ടിൽ ഉപയോഗിക്കുക വായു സഞ്ചാരം ഉറപ്പാക്കാൻ ജനലുകൾ തുറന്നിടുക ചായ കാപ്പി മദ്യം സോഡ പോലുള്ള ഉൽപ്പന്നങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാരുമായി നടത്തിയ നാലാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്ന് കർഷക സമരം തുടരാൻ വേണ്ടി തീരുമാനിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ കർഷകർ ഡൽഹിയിലേക്ക് എത്തിച്ചേരും പി എഫ് പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് ഉയർന്ന പി എഫ് പെൻഷനിൽ കുറവ് വരുത്തി പുതിയ മാനദണ്ഡം പെൻഷന് അർഹരായ സേവനകാലത്തെയും ശമ്പളത്തെയും രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിന് മുമ്പും ശേഷവും എന്ന് വിഭജിച്ചാണ് പെൻഷൻ കണക്ക് കൂട്ടുന്നത് മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ വാർഷിക പരീക്ഷ പുനഃക്രമീകരിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷ ദിവസം എട്ട് ഒൻപത് ക്ലാസുകൾക്ക് പരീക്ഷ നിശ്ചയിച്ചതിനാൽ പരാതി ഉയർന്നതിനെ തുടർന്നാണ് വാർഷിക പരീക്ഷകൾ പുനഃക്രമീകരിച്ചത് കേരളത്തിലെ ഡീസൽ ഓട്ടോ ഡ്രൈവർമാർക്ക് സന്തോഷ വാർത്ത കേരളത്തിലെ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ചു കളയുന്നതിനുള്ള സമയപരിധി പതിനഞ്ച് വർഷത്തിൽ നിന്നും ഇരുപത്തി രണ്ട് വർഷമാക്കി ഉയർത്തി ഇതോടെ ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കിയ ഡീസൽ ഓട്ടോറിക്ഷകൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇലക്ട്രിക്കൽ ആയോ എൽ പി ജി ആയോ സി എൻ ജി ആയോ മാറ്റിയാൽ മാത്രമേ സർവീസ് നടക്കാൻ അനുമതിയുള്ളൂ ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് നേരത്തെ ഇത് പതിനഞ്ച് വർഷമായിരുന്നു നിലവിൽ ഇരുപത്തി വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ഡീസൽ ഓട്ടോകൾ ഇത്തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ പൊളിച്ചുകളയുകയോ വേണ്ടിവരും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും പ്രയാസങ്ങൾ കാരണം കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ തുകകൾ കൂടി ചേർത്ത് ലഭിക്കുന്നതിന് എന്തുകൊണ്ടാണോ മുടങ്ങിയിട്ടുള്ളത് ആ കാര്യങ്ങൾ പരിഹരിക്കേണ്ടതാണ് ഇതിനുള്ള അവസാന തീയതി കൃഷി വകുപ്പ് പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് അത് മുമ്പും അങ്ങനെ പല ഡേറ്റുകളും പറഞ്ഞിട്ടുണ്ട് എങ്കിലും നീട്ടിയിട്ടുണ്ട് എങ്കിലും നാളെ തന്നെ അത് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക തുക വിതരണം ഈ മാസം അവസാന ദിവസങ്ങളിലോ മാർച്ച് ആദ്യത്തിലോ എന്തായാലും ഉണ്ടാകും കാരണം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഇതിൽ ഡിസംബറും ജനുവരിയും കഴിഞ്ഞു ഈ മാസം ഇരുപത് ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് ശേഷിക്കുന്ന നാൽപ്പത് ദിവസങ്ങൾ മാത്രമാണുള്ളത് അതിനുള്ളിൽ ഇത് വിതരണം ഉണ്ടാകും അതായത് ലോക്സഭാ ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ഒരു തുക ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആധാർ സീഡ് ചെയ്യാത്ത ആളുകൾ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാളെ മൂന്ന് മണിക്ക് മുമ്പ് തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു നാല് ദിവസം കൊണ്ട് വർദ്ധിച്ച സ്വർണ്ണവില നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കിട്ടുന്നു ഒരു